നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayathri Designs Wedding Center, Kattapana, Thodupuzha. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ വിതരണം ജില്ലയിലും ആരംഭിച്ചു. വാക്സിൻ വിതരണം ചെയ്യുന്നത് ജില്ലയിൽ 2 സ്വകാര്യ ആശുപത്രികളിലടക്കം 9 കേന്ദ്രങ്ങളിൽ. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത് രജിസ്റ്റർ ചെയ്ത 7600 ആരോഗ്യ പ്രവർത്തകർക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ മുല്ലപ്പെരിയാറിൽ കുടിയത് 8 അടി വെള്ളം. ജലനിരപ്പ് ഉയർന്നെങ്കിലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റമില്ല. വാഗമൺ ലഹരി നിശാപാർട്ടി കേസിൽ 2 പേരെ കൂടി പ്രതിചേർത്തത് നൈജീരിയൻ സ്വദേശികളായ 2 പേരെ. പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കി. വിളവെടുപ്പിന് മുമ്പ് കാപ്പിച്ചെടികൾ പൂത്തത് കർഷകർക്ക് വിനയാകുന്നു. ഹൈറേഞ്ചിൽ കാപ്പിച്ചെടികൾ പൂവിട്ടത് കാലം തെറ്റി പെയ്യുന്ന മഴയെ തുടർന്ന്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ വിതരണം ജില്ലയിലും ആരംഭിച്ചു. 2 സ്വകാര്യ ആശുപത്രികളിലടക്കം ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത 7600 ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. പ്രത്യേക താപനിലയിൽ ക്രമീകരിച്ച ബോക്സുകളിൽ 9240 ഡോസ് വാക്സിനാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ജില്ലയ്ക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിച്ച വാക്സിൻ 14-15 തീയതികളിലായിട്ടാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയത്. 2 സ്വകാര്യ ആശുപത്രികളടക്കം 9 കേന്ദ്രങ്ങളായിരുന്നു വാക്സിൻ വിതരണം ചെയ്യുന്നതിനായി ആരോഗ്യവകുപ്പ് ക്രമീകരിച്ചിരുന്നത്. ഇടുക്കി ജില്ലാ ആശുപത്രി, തൊടുപുഴ ജില്ലാ ആശുപത്രി, കട്ടപ്പന താലൂക്ക് ആശുപത്രി, ചിത്രപുരം CHC, രാജാക്കാട് CHC, നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, പീരുമേട് താലൂക്ക് ആശുപത്രി, മുതലക്കോടം ഹോളി ഫാമിലി, കട്ടപ്പന സെന്റ് ജോൺസ് എന്നിവയായിരുന്നു വിതരണ കേന്ദ്രങ്ങൾ. വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തേക്കിറങ്ങുന്നതിനുമായി പ്രത്യേകം പ്രവേശന കവാടങ്ങളുള്ള വായു സഞ്ചാരമുള്ള മുറിയാണ് ക്രമീകരിച്ചിരുന്നത്. കൂടാതെ വെയിറ്റിംഗ് ഏരിയ, വാക്സിനേഷൻ മുറി, നിരീക്ഷണ മുറി എന്നിങ്ങനെ 3 തരത്തിലുള്ള മുറികളും ക്രമീകരിച്ചിരുന്നു. വാക്സിനേഷൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്ത് മെസ്സേജ് ലഭിച്ചവരെ സ്ക്രീനിങ്ങും സാനിറ്റൈസേഷനും നടത്തിയതിനു ശേഷമാണ് വെയിറ്റിംഗ് ഏരിയയിലേക്ക് കടത്തിവിട്ടത്. തിരിച്ചറിയൽ രേഖ പരിശോധിച്ച വിവരങ്ങൾ പോർട്ടലിലെ വിവരങ്ങളുമായി ഒത്തുനോക്കിയ ശേഷമാണ് വാക്സിൻ സ്വീകരിക്കാനെത്തിയവരെ പ്രതിരോധ കുത്തിവയ്പ് മുറിയിലേക്ക് കടത്തിവിട്ടത്. കുത്തിവയ്പ് നൽകിയ ശേഷം കുത്തിവയ്പ് സ്വീകരിച്ച വ്യക്തിയെ നിരീക്ഷണ മുറിയിലേക്ക് മാറ്റി. കുത്തിവയ്പ് സ്വീകരിച്ച വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ 1.5 മണിക്കൂർ നിരീക്ഷണത്തിൽ വച്ചു. വാക്സിൻ സ്വീകരിച്ച ശേഷം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങളും വാക്സിനേഷൻ സെന്ററുകളിൽ സജ്ജീകരിച്ചിരുന്നു. വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയതിനു ശേഷം 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിലാണ് രണ്ടാമത്തെ വാക്സിൻ എടുത്തിരിക്കേണ്ടത്. കോവിഡ് 19 വാക്സിനേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കോവിഡിനെതിരായ ദേശവ്യാപക പോരാട്ടത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകി. തൊടുപുഴ ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PB2 ആദ്യ വാക്സിൻ സ്വീകരിച്ചു. 0.5 ml ഡോസ് വാക്സിനാണ് കുത്തിവയ്ക്കുന്നത്. വാക്സിൻ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. വാക്സിൻ വികസിപ്പിക്കുന്നതിന് പിന്നിൽ അർപ്പിത സേവനം നടത്തിയ ശാസ്ത്രജ്ഞരെയും ആരോഗ്യ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുന്നതായും MP പറഞ്ഞു. PJ ജോസഫ് MLA പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു. റോഷി അഗസ്റ്റിൻ MLA വിശിഷ്ട അതിഥിയായി. ജില്ലാ കളക്ടർ HDinesh, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ Jacob, തൊടുപുഴ നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ശ്രീലക്ഷ്മി സുദീപ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ NPriya, ഡോക്ടർ KP Shubh, ഡോക്ടർ അമ്പളിയൻ, RCH ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ്, ജില്ലാ ആശുപത്രി RMO ഡോക്ടർ CJ Preethi, കോവിഡ് 19 നോഡൽ ഓഫീസർ ഡോക്ടർ രമേശ് ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ച ശേഷമുള്ള 28-ാമത്തെ ദിവസമാണ് നൽകുന്നത്. ആദ്യ ഡോസ് സ്വീകരിച്ച അതേ രീതിയിൽ തന്നെയാണ് രണ്ടാമത്തെ ഡോസും സ്വീകരിക്കേണ്ടത്. ഇടുക്കിയിൽ 181 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 301 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 5960 പുതിയ രോഗികളാണുള്ളത്. ഇടുക്കിയിൽ 181 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 176 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ ഒരാൾക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചു. വണ്ണപ്പുറത്ത് 28 പേർക്കും തൊടുപുഴയിൽ 20 പേർക്കും കട്ടപ്പനയിൽ 19 പേർക്കും രോഗബാധയുണ്ടായി. 301 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ
4027 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 5960 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളത്ത് വീണ്ടും രോഗബാധിതരുടെ എണ്ണം 1000 മുകളിലായി. കോഴിക്കോട് 722 പേർക്കും കോട്ടയത്ത് 552 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം, പത്തനംതിട്ട, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 400, തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ 300 മുകളിൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. വയനാട് 238, കണ്ണൂർ 207, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5403 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 417 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5011 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 68416 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 770768 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ മുല്ലപ്പെരിയാറിൽ 8 അടി വെള്ളമാണ് കൂടിയത്. ജലനിരപ്പ് ഉയർന്നെങ്കിലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റം വന്നിട്ടില്ല. 5 ദിവസമായി പെയ്ത മഴയെ തുടർന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ ജലനിരപ്പ് 129 അടി പിന്നിട്ടു. വൃഷ്ടിപ്രദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. 13ാം തീയതി രാവിലെ 122 അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. പിന്നീട് മഴ ശക്തമായതോടെ ജലനിരപ്പ് 129.8 അടിയായി ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തേക്കടിയിൽ മാത്രം 61.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നെങ്കിലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റം വന്നിട്ടില്ല. കമ്പം, തേനി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഇതിനാൽ തന്നെ നിലവിൽ വെള്ളം കൊണ്ടുപോകുന്നത് സാധാരണ അളവിൽ നിജപ്പെടുത്തിയിരിക്കുകയാണ്. സെക്കൻഡിൽ 767 ഘനയടി ജലമാണ് പെൻസ്റ്റോക്കിലൂടെയും ഇറച്ചിപ്പാലം കനാലിലൂടെയും തമിഴ്നാട് കൊണ്ടുപോകുന്നത്. വാഗമൺ ലഹരി നിശാപാർട്ടി കേസിൽ രണ്ടുപേരെ കൂടി പ്രതി ചേർത്തു. നൈജീരിയൻ സ്വദേശികളായ രണ്ടുപേരെയാണ് പ്രതി ചേർത്തത്. കേസിൽ ഇതോടെ 11 പ്രതികളായി. നിശാപാർട്ടിക്ക് ലഹരി മരുന്നുകൾ ലഭിച്ചത് ബാംഗ്ലൂരിലെ നൈജീരിയൻ സ്വദേശികളിൽ നിന്നാണെന്ന് പിടിയിലായ പ്രതികൾ മൊഴി നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് നൈജീരിയൻ സ്വദേശികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇവരെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കി. വിളവെടുപ്പിന് മുമ്പേ കാപ്പിച്ചെടികൾ പൂത്തത് കർഷകർക്ക് വിനയാവുന്നു. കാലം തെറ്റി പെയ്യുന്ന മഴയെ തുടർന്നാണ് ഹൈറേഞ്ചിലെ കാപ്പിച്ചെടികൾ പൂവിട്ടത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഹൈറേഞ്ച് മേഖലയിൽ കാപ്പിയുടെ വിളവെടുപ്പ് കാലം. ഹൈറേഞ്ച് മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി മഴ തുടരുകയാണ്. കാലം തെറ്റി പെയ്യുന്ന മഴയെ തുടർന്നാണ് ഹൈറേഞ്ചിലെ കാപ്പിച്ചെടികൾ വ്യാപകമായി പൂവിട്ടത്. കാപ്പിയുടെ വിളവെടുപ്പിന് മുന്നെയാണ് ചെടികൾ പൂത്തു തുടങ്ങിയത്. ഇതിനാൽ വരും വർഷം ആദായം ലഭിക്കാത്ത അവസ്ഥയാവും ഉണ്ടാവുക. ഈ വർഷം മിക്ക ഇടങ്ങളിലും മികച്ച വിളവായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ മഴ വിളവെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു. ഹൈറേഞ്ചിലെ കാപ്പി കർഷകരെല്ലാം വലിയ നഷ്ടത്തിലേക്കാണ്. വിളവെടുപ്പിന് മുമ്പ് തന്നെ കാപ്പികൾ പൂക്കുകയും പൂക്കളെല്ലാം വിളവെടുപ്പിന്റെ സമയത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വെള്ളത്തകർച്ചയെ തുടർന്ന് കർഷകർ വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന വേനൽക്ക് ഈ പൂക്കളെല്ലാം, നിലവിലുള്ള പൂക്കളെല്ലാം കരിഞ്ഞുണങ്ങി പോവുകയും വരും കൊല്ലത്തേക്കുള്ള കാപ്പി ഉൽപ്പാദനം നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാപ്പി കർഷകർക്ക് വേണ്ടി സഹായം ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുൻപ് ഇടുക്കി ജില്ലയിൽ വ്യാപകമായി കാപ്പി കൃഷി ചെയ്തു വന്നിരുന്നു. എന്നാൽ വിലക്കുറവും ഉൽപ്പാദനക്കുറവും കീടബാധയും മൂലം കാപ്പി കൃഷിയിൽ നിന്നും കർഷകർ പിന്തിരിയുന്ന അവസ്ഥയാണിപ്പോൾ. ജില്ലയിൽ 80% റോബസ്റ്റയും 20% അറബി കാപ്പിയുമാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. കാപ്പിക്കുരു വിളവെടുക്കുവാൻ പാകമാകുമ്പോൾ കായ്ത്തുരപ്പൻ രോഗം വരുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. വണ്ടി രൂപത്തിലുള്ള കീടം പരിപ്പ് തിന്നു തീർക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും വിലക്കുറവും കീടബാധയുമെല്ലാം കാപ്പി കർഷകർക്ക് തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. തെക്കിന്റെ കാശ്മീരിൽ വീണ്ടും ട്രെയിൻ ചൂളം വിളി ഉയരുമെന്ന പ്രതീക്ഷ പകർന്നു നൽകി ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ബജറ്റ്. മൂന്നാറിൽ വിനോദസഞ്ചാര മേഖല ലക്ഷ്യമിട്ട് ടാറ്റയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. മൂന്നാർ ഫ്ലൈ ഓവറും ട്രെയിൻ സർവീസും യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി ജില്ല. വിനോദസഞ്ചാര മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും കാര്യമായ പരിഗണന നൽകിയ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം മലയോര ജില്ലയായ ഇടുക്കിക്ക് ഏറെ പ്രതീക്ഷ പകർന്നു നൽകുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാറിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ പദ്ധതി. ടാറ്റ കമ്പനിയുമായി ചേർന്നാണ് വിനോദസഞ്ചാര മേഖല ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുക. കിഫ്ബി പദ്ധതിയിൽ നിർമ്മിക്കുന്ന മൂന്നാർ ഫ്ലൈ ഓവറും ട്രെയിൻ സർവീസും ആരംഭിക്കുന്നതോടെ മൂന്നാറിന്റെ മുഖച്ഛായ മാറുമെന്ന പ്രതീക്ഷയിലാണ് തെക്കിന്റെ കാശ്മീർ.
ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ പ്രഖ്യാപനങ്ങൾ ടൂറിസം മേഖലയ്ക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ പോലുള്ള അതുപോലെ മൂന്നാറിനെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു മൂന്നാർ. അതായത് ഒരു ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളത്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് അറിയിച്ചിട്ടുണ്ട്. അതും മൂന്നാർ മേഖലയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുന്നു. മൂന്നാറിലെ ജനങ്ങൾ എപ്പോഴും അതിന് കടപ്പെട്ടിരിക്കുന്നു എന്നറിയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1924 വരെ മൂന്നാറിൽ ട്രെയിൻ ഓടിയിരുന്നു. 1924 പ്രളയത്തിലാണ് ഇവിടുത്തെ തീവണ്ടിയുടെ ചൂളം വിളി അവസാനിച്ചത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും മാട്ടുപെട്ടിയിലേക്ക് ഉണ്ടായിരുന്ന ട്രെയിൻ സർവീസിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എം മണി മന്ത്രിയായതിനു ശേഷം നടന്ന ആദ്യ ബഡ്ജറ്റിൽ അനുവദിച്ച കല്ലാറുകുട്ടി നത്തുകല്ല് റോഡ് നിർമ്മാണം ഇനിയും എങ്ങുമെത്തിയില്ല. 50 കോടി രൂപയാണ് ഈ റോഡിനു വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഈ സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും രണ്ടാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ പോലും അധികൃതർക്കായിട്ടില്ല. ഇടുക്കിയിൽ നിന്നും എം മണി മന്ത്രിയായതിനുശേഷം പണിക്കൻകുടിയിൽ വെച്ച് നൽകിയ സ്വീകരണത്തിലാണ് കല്ലാർകുട്ടി നത്തുകൽ റോഡിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട CPM നേതാവ് NV ബേബിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. തുടർന്ന് അടുത്ത ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 50 കോടി രൂപ അനുവദിക്കുകയായിരുന്നു. 2017 ഡിസംബറിൽ റൂബി സോഫ്റ്റ്വെയർ എന്ന കമ്പനി സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ ഇതുവരെ ആയിട്ടില്ല. 2016-2017 ബഡ്ജറ്റിലാണ് റോഡിന് 50 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ ഈ സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും രണ്ടാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ പോലും അധികൃതർക്കായിട്ടില്ല. ഇടുക്കി ജില്ലയിലെ രണ്ട് ഹൈറേഞ്ച് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നത്തുകല്ല് അടിമാലി റോഡ് 50 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി ബഡ്ജറ്റിലൂടെ ഈ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഈ ഗവൺമെന്റ് കടന്നുപോകുവാൻ കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും ആ റോഡ് യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചൊരു അക്ഷരം പറയാൻ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ആളുകൾ തയ്യാറാവുന്നില്ല. ഇടത് സർക്കാരിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു ഇടതുമുന്നണി അറിയിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. ഈ റോഡിന്റെ ഭാഗമായ ഈട്ടിത്തോപ്പ് മുതൽ മേലേചിന്നാർ വരെയുള്ള ഭാഗം ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തകർന്നു കിടക്കുകയാണ്. പ്രളയത്തിൽ തകർന്ന ഭാഗം പോലും നന്നാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഹൈറേഞ്ചിന്റെ രണ്ട് പ്രധാന വാണിജ്യ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. അടിയന്തരമായി നിർമ്മാണം ആരംഭിച്ച റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഡൽഹി കർഷക സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് യൂത്ത് ഫ്രണ്ട് എം കട്ടപ്പനയിൽ നിന്നും ചെറുതോണിയിലേക്ക് സേവ് കിസാൻ മാർച്ച് നടത്തി. ട്രാക്ടറിലാണ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. കർഷകദ്രോഹ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കേരള യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ നിന്നും ചെറുതോണിയിലേക്ക് ട്രാക്ടറിൽ സേവികി സഞ്ജാഥ നടത്തിയത്. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും സമരപരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ ചെറുതോണിയിലും കഴിഞ്ഞ 10-30 ദിവസം കാലമായി കർഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ 3 കർഷക വിരുദ്ധ നിയമങ്ങൾ കർഷകർക്ക് താല്പര്യമില്ലാത്ത, കർഷകർക്ക് ദ്രോഹകരമാകുന്ന ആ 3 നിയമങ്ങളും പിൻവലിക്കണം എന്നാണ് കർഷകരെ ആവശ്യപ്പെടുന്നത്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം നമ്മുടെ രാജ്യത്തെ കർഷകരെ അനുഭവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അത് ഇല്ലായ്മ ചെയ്യുന്ന നിയമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിരിക്കുന്നത് എന്ന് കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ഷിജോ തടത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി മണിമല, ബിനോയ് ആനവിലാസം, ജോബിൻ ജോളി, ജോമറ്റ് ജോസഫ്, ജോജി പറക്കുന്നേൽ, ആനന്ദ് വടശ്ശേരി തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു. കട്ടപ്പനയിൽ നിന്നും ചെറുതോണിയിലെത്തിയ ജാഥയുടെ സമാപന സമ്മേളനം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക വിരുദ്ധ നിയമങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്ത സാഹചര്യം മനസ്സിലാക്കി നിയമങ്ങൾ റദ്ദ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സമരം സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുവാൻ പര്യാപ്തമാകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. അന്നദാതാക്കളോട് ഇത്ര കണ്ട് ക്രൂരത കാണിക്കുന്ന ഒരു സർക്കാർ
നമ്മുടെ രാജ്യത്തിന് അപമാനകരമല്ല എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷകരെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന നടപടി അപഹാസ്യമെന്ന് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത കരിമ്പേലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഭൂമി കർഷകന എന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നയത്തെ ഇല്ലായ്മ ചെയ്ത് കർഷകനെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പറഞ്ഞു. കരിമ്പൻ വ്യാപാര ഭവനിൽ കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ സ്വീകരണവും സമരപ്രഖ്യാപന കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിധേയമായി പ്രവർത്തിക്കാമെന്ന് പറയുകയാണ്. സുപ്രീം കോടതി ഒരു അനുരഞ്ജന സമിതിയെ വെച്ചു. സമിതി വിദഗ്ധ അംഗങ്ങളെ നിയോഗിച്ച നിർദ്ദേശം ഗവൺമെന്റാണ്. അവരെല്ലാവരും നിയമത്തെ അനുകൂലിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ സമിതിയുമായി സഹകരിക്കാൻ സാധ്യമല്ല എന്ന് കർഷക സംഘടനകൾ പറയുകയാണ്. ഇത്ര ശക്തമായൊരു സമരത്തിന് ഇന്ത്യയിലെ കർഷകരെ നിർബന്ധമാക്കിയ സാഹചര്യം ഒരുപക്ഷെ വ്യാപകമായി ആളുകൾക്ക് അറിയാമെങ്കിലും ശരി, അതിൻ്റെ വിശദാംശങ്ങൾ ആണെങ്കിൽ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നത് ഒരു സത്യമാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ പ്രക്രിയ വളരെ ലളിതമാക്കിയിരിക്കുകയും കൺവെൻഷനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആൻസി തോമസ്, ബിനോയ് വർക്കി എന്നിവർക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് ശശികല രാജു അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ അഡ്വക്കേറ്റ് കെ കെ മനോജ്, അനിൽ ആനിക്കനാട്ട്, ശശി കണ്ണിയാലിൽ, രാജൻ വർഗീസ്, സാജു കാഞ്ഞിരത്തിൻ കുന്നേൽ എന്നിവർ സംസാരിച്ചു. ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംയുക്ത കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്കണ്ണത്ത് ഐക്യദാർഢ്യ ചങ്ങല തീർത്തു. കയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ ഐക്യദാർഢ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംയുക്ത കർഷക സംഘം രാജ്യമെമ്പാടും നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ടാണ് വെള്ളിലാങ്കണ്ടത്ത് സംയുക്ത കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ ചങ്ങല ചേർന്നത്. പരിപാടി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ ബിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് ഇടതുപക്ഷ എം പിമാരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ എം പിമാരുടെ ശ്രദ്ധ ശ്രമിക്കാതെ സ്വയം വോട്ടിനിടാതെ കൊണ്ട് തന്നെ സ്വയമായിട്ട് ആ ബില്ല് പാസാക്കിയാണ് പാർലമെന്റിൽ ഉണ്ടായത്. അതിനെതിരായിട്ടുള്ള സമരത്തിൽ രാജ്യത്തിലുടനീളം നടക്കുന്ന സമരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ കർഷക സമൂഹത്തിനെതിരായിട്ട് വന്ന ആ കരിനിയമങ്ങൾ മാറ്റി പുതിയ ബില്ല് അവതരിപ്പിക്കണമെന്നുള്ളതാണ് ഈ കർഷക ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജലജ വിനോദ്, കെ എസ് ശിവദാസ്, പി എസ് ഉദയൻ, കെ എൽ ജോസഫ്, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഓൺലൈൻ വ്യാപാര സൈറ്റ് ആയ ആമസോണിന്റെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി. നെടുങ്കണ്ടത്ത് 100-ലധികം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു. മണി ചെയിൻ മാതൃകയിൽ നിക്ഷേപകരെ ആകർഷിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ആമസോൺ ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനായി ആളുകളെ ആകർഷിച്ചുകൊണ്ടായിരുന്നു വെബ്സൈറ്റിന്റെയും ആപ്പിന്റെയും പ്രവർത്തനം. 500 രൂപ മുതൽ 50,000 രൂപ വരെ നിക്ഷേപിക്കാനാവും. തുകയ്ക്കനുസരിച്ച് ദിവസേന ലാഭവിഹിതം ലഭിക്കും. ഇതാണ് എന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് എറർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഇവിടെ ഗ്രാബ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇവിടെ എമൗണ്ട് കാര്യങ്ങളിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. നെറ്റ്വർക്ക് എറർ പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ബാക്കി ആപ്പ് ഇതൊന്നും മറക്കാമല്ലോ. ആമസോണിന്റെ പേര്, സമാനമായ ലോഗോ എന്നിവ OMG ബർസ് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട വെബ്സൈറ്റിൽ ഉപയോഗിച്ചിരുന്നു. ഉൽപ്പന്നങ്ങളുടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നിശ്ചിത തുക കമ്മീഷൻ ലഭിക്കും. ദിവസേന 50 മുതൽ 2,000-ലധികം രൂപ വരെ തിരികെ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. നിക്ഷേപിച്ച തുകയ്ക്കൊപ്പം 500-ലധികം രൂപയാകുമ്പോൾ പിൻവലിക്കാനാവും. ആമസോണിന്റെ അതേ സിമ്പിള് എംപ്ലോയ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിനകത്ത് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ 2-3 പ്രാവശ്യമായിട്ട് 2,000 രൂപ അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു സൈറ്റ് പ്രചരിച്ചത്. ആദ്യം കൃത്യമായി പണം ലഭിച്ചതോടെ നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളായി കൂടുതൽ തുക നിക്ഷേപിച്ചു. നിലവിൽ നെറ്റ്വർക്ക് എറർ എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലഭ്യമല്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുകയാണ് ഉപ്പുതറ കണ്ണമ്പിടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ. കേരളത്തിലെ വിദ്യാലയങ്ങൾ ഹൈടെക് ആയി മാറുമ്പോൾ കണ്ണമ്പിടിയിലെ ആദിവാസി കുട്ടികൾ ഇപ്പോഴും പഠനം നടത്തുന്നത് ഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിന് കീഴിലിരുന്നാണ്.
കേരളത്തിലെ വിദ്യാലയങ്ങൾ ഹൈടെക് സംവിധാനങ്ങളിലേക്ക് ഉയരുമ്പോഴും കണ്ണമ്പടി ആദിവാസി മേഖലയിലെ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഇന്നും നിരാശയുടെ പടുകുഴിയിലാണ്. വിദ്യാലയങ്ങൾ ആസ്ബസ്റ്റോസ് മേഞ്ഞ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോഴും കണ്ണമ്പടിയിലെ ആദിവാസി കുട്ടികൾ പഠനം നടത്തുന്നത് ഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിനുള്ളിലാണ്. ഓൺലൈൻ പഠന സംവിധാനം നിലനിൽക്കുമ്പോഴും നെറ്റ് കണക്ഷൻ ഇല്ലാതെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിസന്ധിയിലാണ്. കലാ കായിക മേഖലകളിൽ വളരെയേറെ കഴിവുള്ള ആദിവാസി വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന കണ്ണമ്പടി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ കെ പി എഴുതിയ കവിത നിയമസഭാ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി തോമസ് ഐസക് ചൊല്ലിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്തായാലും ഈ ആദിവാസി മേഖലയിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ്. എല്ലാം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുറെ ആളുകളാണ് ഇവിടെ ഉള്ളത്. 90% ആദിവാസി കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി സർക്കാരിൽ നിന്നും ഈ സ്കൂള് ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഹൈടെക്, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും ഒക്കെ നമ്മുടെ ഹൈടെക് കേരള സംസ്ഥാനത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വാർത്തയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെയാക്കി. പക്ഷേ നമ്മുടെ കണ്ണമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതല്ല. അതുകൊണ്ട് ഈ ഇത് ഹൈടെക് ആക്കി വെറുതെക്കൊണ്ട് വന്ന് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിനും അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസി കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് കായികപരമായും അതുപോലെ തന്നെ എല്ലാ തരത്തിലും കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഇതെല്ലാം ചെയ്തു തരണമെന്നാണ് പിടിഎയുടെ ഒരു അഭിപ്രായം. മാറി മാറി വരുന്ന ഹെഡ്മാസ്റ്റർമാരുടെ ഉത്തരവാദിത്വമില്ലായ്മയും സ്കൂളിന് തിരിച്ചടിയാകുന്നുണ്ട്. ഈ അധ്യയന വർഷത്തിൽ പുതിയതായി എത്തിയ പ്രധാന അധ്യാപകനും ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. പകരക്കാരിയായി എത്തിയ അധ്യാപികയും അവധിയിലാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂളിലെ ദുരവസ്ഥയാണ്. പഠന നിലവാരത്തിൽ താഴ്ന്നു നിന്ന കണ്ണമ്പടി സ്കൂളിനെ നല്ല വിജയ ശതമാനത്തിലേക്ക് ഉയർത്തിയത് ചില നല്ല അധ്യാപകരുടെ സേവനവും ഒപ്പം രക്ഷിതാക്കളുടെ ശ്രമഫലവും കൂടിയാണ്. സ്കൂളിന്റെ അങ്കണത്തിലുള്ള ഒരു വലിയ കിണർ അപകട ഭീഷണി ഉയർത്തിയാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമതിലില്ലാത്ത ഈ കിണറിന് വലിയ താഴ്ചയുണ്ട്. പരാധീനതകൾക്ക് നടുവിൽ കഴിയുന്ന കണ്ണമ്പടി സ്കൂളിന്റെ പോരായ്മകൾ പരിഹരിച്ച് സുഗമമായ പഠന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നാണ് പിടിഎ ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഏലപ്പാറ 1-ാം മൈലിന് സമീപം വനത്തിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മരച്ചിലയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ഉച്ചയോടെ വനംവകുപ്പിൽ നിന്നും ഫയർലൈൻ തെളിക്കാനെത്തിയ തൊഴിലാളികളാണ് ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. മൃതദേഹത്തിന് ഏകദേശം 20 ദിവസത്തിലധികം പഴക്കമുണ്ട്. മുഖം അഴുകിയതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഷർട്ടും മുണ്ടുമാണ് വേഷം. ഷർട്ടിനുള്ളിൽ മൊബൈൽ ഫോണുമുണ്ട്. മുണ്ടക്കയത്ത് നിന്ന് 20 ദിവസം മുമ്പ് ഒരു യുവാവിനെ കാണാതായിരുന്നു. ഇയാളാവാം ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. കാണാതായതായി പരാതി നൽകിയിട്ടുള്ള വീട്ടുകാരെ വിവരം അറിയിച്ചു. ഇവരത്തെ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആളാരെന്ന് അറിയാൻ കഴിയൂ. വികസന രംഗത്ത് കുതിച്ചുചാട്ടം ലക്ഷ്യമാക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസമിതി. വിനോദസഞ്ചാര മേഖലയിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ജനക്ഷേമ വികസന രംഗത്തും പുത്തൻ ഉടവ് കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് അഞ്ചുരുളിയും പഞ്ചായത്തിന് കീഴിൽ വരുന്ന തൂക്കുപാലം ഭാഗങ്ങളിലും വിപുലമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അയ്യപ്പങ്കൽ തൂക്കുപാലത്തിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സാനിറ്ററി കോംപ്ലക്സിന്റെ നിർമ്മാണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറഞ്ഞു. ടൂറിസവുമായി ബന്ധപ്പെട്ട് അഞ്ചുരുളി മാട്ടുക്കട്ടയിലെ തൂക്കുപാലം എന്നിവ സന്ദർശിച്ച് അതിനുവേണ്ട വിപുലമായ പരിപാടികളാണ് ഈ വർഷം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. മാട്ടുക്കട്ടയിലെ തൂക്കുപാലവുമായി ബന്ധപ്പെട്ട് കാഞ്ചിയാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു സാനിറ്ററി കോംപ്ലക്സിൻ്റെ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കും. അതിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനായി ബന്ധപ്പെട്ട കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നിലവിലുള്ള ന്യൂനതകൾ പരിഹരിച്ച് കൂടുതൽ മികവുള്ളതാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിക്കാനൊരുങ്ങുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരായ പ്രവർത്തനങ്ങളും അതോടൊപ്പം വിവരങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് നൽകുന്നതിനുള്ള സംവിധാനവും ഒരുക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുന്നതിന് വേണ്ടി എന്യൂമറേറ്റർമാർ എത്തുന്നതാണ്. അടുത്ത 5 വർഷത്തെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേയാണ് നടക്കുന്നത്. ഇതിനായി കൃത്യമായ വിവരങ്ങൾ എല്ലാ വീട്ടിലെ ആൾക്കാരും
എന്യൂമറേറ്റർമാർക്ക് നൽകി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും ഉടൻ കൂടും. കൂടാതെ സർക്കാർ ഓഫീസുകളുടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സർട്ടിഫിക്കറ്റുകളും ഗ്രേഡും നൽകുന്നതിന്റെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ RTO, PWD, AE, ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി ഏറ്റവും അടുത്ത ദിവസം തന്നെ രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചു. സർക്കാർ ഓഫീസുകളുടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സർട്ടിഫിക്കറ്റും ഗ്രേഡും നൽകുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഇടുക്കിയുടെ യുവകവി പ്രിൻസ് ഓവേലിയുടെ പുതിയ കവിതാ സമാഹാരം ഞായറാഴ്ച തൊടുപുഴയിൽ പ്രകാശനം ചെയ്യും. തിരക്കുള്ള വണ്ടിയിൽ ചന്ത ദിവസം എന്ന കവിതാ സമാഹാരം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തോടനുബന്ധിച്ചാണ് പ്രകാശനം ചെയ്യുന്നത്. ഇടുക്കിയിലെ യുവകവികളിൽ ശ്രദ്ധേയനാണ് കട്ടപ്പന സ്വദേശി പ്രിൻസ് ഓവേലി. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കാവ്യ സമാഹാരം തിരക്കുള്ള വണ്ടിയിൽ ചന്ത ദിവസം ഈ മാസം 17-ാം തീയതി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പ്രിൻസിന്റെ കാവ്യ ചിന്തകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. പ്രിൻസിന്റെ പുതിയ ഏറ്റവും പുതിയ പുസ്തകം, മൂന്ന് പുസ്തകം, അതിൽ മൂന്നാമത്തെ പുസ്തകമാണ് ഇപ്പോൾ പ്രകാശനമാകുന്നത്. എന്താണ് ഈ പുസ്തകത്തിലെ കവിതകളിൽ പ്രധാനമായും പ്രമേയമാകുന്നത്? ഈ പുസ്തകങ്ങളിൽ കൂടുതലും നമ്മുടെ പ്രകൃതിയുടെ ബിംബങ്ങൾ, കവിത പല രീതിയിലുണ്ട്, ആശയവിനിമയത്തിന് പല രീതിയിൽ കവിത ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രകൃതിയുടെ വ്യാപാരങ്ങളിലേക്ക്, അതിനെ ഒന്ന് അതിൻ്റെ വഴക്കങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ചേർത്തെടുക്കുന്ന കുറേ ബിംബങ്ങളും ഒക്കെ ചേർന്ന് വരുന്നതാണ് എൻ്റെ കവിത എന്ന് പറയുന്നത്. കൂടുതൽ രണ്ടാമത് അത് മനുഷ്യജീവിത വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട വശങ്ങളും കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് എൻ്റെ കവിതയായി മാറുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് പ്രിൻസ് കടന്നു വരുന്നത്. അതിനുശേഷം അധ്യാപകനായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇതിനിടയിൽ എപ്പോഴാണ് കവിതയുടെ വഴിയിലേക്ക് എത്തുന്നത്? കോളേജ് കാലം തൊട്ട് കവിതയുമായി ഒരു ബന്ധം, അടുത്ത ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നാൾ പുസ്തകം വിൽക്കുന്ന ഒരു ജോലി എനിക്കുണ്ടായിരുന്നു. ആ അങ്ങനെ വരുമ്പോൾ ആ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കാനുള്ള ഒരു അവസരം എനിക്കായി വന്നു. ആ വായന തുടർന്നുള്ള എഴുത്തിലേക്കും കാര്യങ്ങളിലേക്കും നയിച്ചു എന്ന് ആണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പ്രിൻസിൻ്റെ ആദ്യകാല കവിതകൾ എനിക്ക് തോന്നുന്നു പ്രണയത്തിനും വിരഹത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു റൊമാൻറ്റിക് മൂഡിലുള്ള കവിതകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസാനം ഇപ്പോഴത്തെ ഒരു കവിതകളിലേക്ക് നമ്മൾ വരുമ്പോൾ കുറേ കൂടി ആനുകാലിക വിഷയങ്ങളിലേക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ആനുകാലിക വിഷയങ്ങളിലേക്ക് പ്രിൻസ് കടന്നു. ഒരു ചുവടുമാറ്റം പ്രകടമാണ്. ചുവടുമാറ്റം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ മനുഷ്യനും അവൻ്റെ ജീവസാഹചര്യങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഒരു ക്യാമ്പസ് ജീവിതകാലത്ത് അവനുണ്ടാകുന്ന പ്രണയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ തുടർന്ന് അവൻ്റെ ജീവിതം കുറേ കൂടി പരിശുദ്ധമാവുകയും ജീവിതാവസ്ഥകളെ അവൻ മനസ്സിലാക്കുകയും തുടർന്ന് സമൂഹത്തോട് പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പം കവിതകൾ കുറേ കൂടി സമൂഹോന്മുഖമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്രിൻസിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് വായിച്ച ഉപ്പൂറ്റ് വിണ്ടു കീറിയ പാടങ്ങളെ പോലെ പറയുന്ന അതിൻ്റെ ഒരു നല്ല പറയാം. കവിതയുടെ നമ്മുടെ കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയ കവിതയാണ് കൂടെയുണ്ട് കൂട്ടരെ എന്ന കവിത. അതിൽ ഏതാനും വരികൾ മാത്രം, കൂടെയുണ്ട് കൂട്ടർ. ഉപ്പൂറ്റി പോലെ വിണ്ട പാടങ്ങളെ വിയർപ്പു ചേർത്തുഴുതു മറിച്ചവർ, കൊത്തിപ്പൊടിച്ച വയലേലകളെ കണ്ണീരു ചേർത്തു ചാലിച്ചവർ, തരിതരി പോലുടഞ്ഞ മണ്ണിൽ സ്വപ്നം പോലെ വിത്തു വിതച്ചവർ, അവരടയിരുന്നു വിരിയിച്ച കിനാക്കളെ തീമ്മെശയിലെ കൂർത്തമുള്ളിനാൽ കൊർത്തു വലിക്കുമ്പോൾ, മരം കൊച്ചുന്ന തണുപ്പിലും തെരുവുകൾക്കു തീപിടിക്കും, നെഞ്ചിലെ വിപ്ലവത്തിയിൽ കുത്തകക്കീശകൾ കരിഞ്ഞിടും, തെരുവിൽ അവർ പട നയിക്കുമ്പോൾ കൂട്ടരെ നാം കൂട്ടിരിക്കാം, ഒരു വാക്കിനാലൊപ്പു ചാർത്തിടാം ഹരിതഗാനമൊന്നേറ്റുപാടിടാം ഒരു കവിതയാൽ കൂടെ നിന്നിടാം. തീർച്ചയായിട്ടും കവിതയിൽ കൂടെയെങ്കിലും അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാവ്യമേഖലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ 17-ാം തീയതി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. ഇ എസ് ബിജിമോൾ എം എൽ എ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളത്ത് കുരുന്നുകൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സരസ്വതി ക്ഷേത്രമാണ് മേരികുളം സെന്റ് മേരീസ് സ്കൂൾ. എന്നാൽ ഇവിടുത്തെ കുട്ടികൾക്കായി ഭക്ഷണം പാകം ചെയ്യാൻ ഇടുങ്ങിയ മുറി മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്കൂളിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ഇ എസ് ബിജിമോൾ എം എൽ എ സ്കൂളിന് പാചകപ്പുരയ്ക്കായി 10 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ പാചകപ്പുരയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഇ എസ് ബിജിമോൾ എം എൽ എ ഓൺലൈൻ വഴി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാചകപ്പുരയാണ് സ്കൂളിൽ നിർമ്മിച്ചിരിക്കുന്നത്. പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തിയായതോടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം ഒരുങ്ങിയിരിക്കുകയാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, നിഷാമോൾ ബിനോജ്, സോണിയ റെജി, കെ ജെ ഷാജിമോൻ, പി രാജൻ, സിനി ജോബി, ജോസ് ജെയിംസ് എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടം ടൗണിൽ അപകടാവസ്ഥയിൽ നിലനിന്നിരുന്ന തെരുവുവിളക്കിന്റെ ഭാഗം മുറിച്ചു മാറ്റി. ഗ്രാമപഞ്ചായത്ത് അംഗം നെജിമ സജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് നാട്ടുകാരുടെ മാസങ്ങളായുള്ള പരാതിക്ക് പരിഹാരമായത്. 6 മാസം മുമ്പാണ് നെടുങ്കണ്ടം എക്സൈസ് ഓഫീസിന് മുമ്പിലുള്ള തെരുവ് വിളക്ക് വാഹനമിടിച്ച് അപകടാവസ്ഥയിലായത്. തെരുവ് വിളക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റിയെങ്കിലും സ്റ്റീൽ പൈപ്പ് ഉൾപ്പെടുന്ന ഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. പി ഡബ്ല്യു ഡി അധികൃതരോടും പഞ്ചായത്തിലും പലതവണ നാട്ടുകാർ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലുള്ള സംഘം അപകടാവസ്ഥയിലായ ഭാഗം മുറിച്ചു മാറ്റിയത്. ഒരു 5-6 മാസത്തോളമായി ഈ സ്ട്രീറ്റ് ലൈറ്റ് വാഹനം ഇടിച്ച് ഇതുപോലെ വഴിയിലേക്ക് ജനങ്ങൾക്ക് അപകടഭീതിയിൽ കിടക്കുമായിരുന്നു. അപ്പം കുറേ ജനങ്ങൾ എന്നെ വിളിച്ച് ഇതുപോലെ ഈ ഭാഗത്തൂടെ പോകുന്നവരും ഇവാടി താമസിക്കുന്നവരും ഒക്കെ വിളിച്ച് എന്നോട് പറഞ്ഞ ഇതൊരു അപകടഭീതിയാണ്, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്തുമായി ഇടപെട്ട് സംസാരിച്ച് അതിന്ന് മുറിച്ചു മാറ്റാനായിട്ട് തീരുമാനിച്ചു. ടൗണിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾക്ക് സമീപം കാട് വളർന്നു നിൽക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. കട്ടപ്പന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഹോപ്പ് ഫോർ ചിൽഡ്രൻ പദ്ധതി പ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ബിലീവേഴ്സ് ചർച്ച് ചെയ്തു വരുന്നതെന്നും സമൂഹത്തിന്റെ വികസന രംഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നും ശക്തി പകരുന്നതാണെന്നും പഠനോപകരണ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി പറഞ്ഞു. എനിക്ക് പറഞ്ഞ ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ. ബിലീവേഴ്സ് ചർച്ച് വളരെയധികം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല ഒത്തിരി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി വളർന്ന് സമന്വിതമായ രീതിയിലൂടെ പോകുന്നതൊക്കെ എനിക്ക് പറഞ്ഞുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. അതിന് നേരിട്ട് കാണുവാനും പങ്കെടുക്കുവാനും ഇത്രയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇത്രയും കുട്ടികൾക്ക് ഇവിടെ ട്യൂഷൻ കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, അവർക്ക് വേണ്ട പുസ്തകങ്ങൾ, അവർക്ക് വേണ്ട ജാക്സ് ഫുഡ് എല്ലാം ഈ വൈകിട്ട് സമയത്താണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഒരു സന്മനസ് കാണിച്ച ഈ ബിലീവേഴ്സ് ചർച്ചിനും അതിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പഠനോപകരണ വിതരണ പരിപാടിയിൽ ഫാദർ അനിൽ സി മാത്യു, ഗ്രേസ് മേരി ടോമിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട. പ്രതിസന്ധികൾക്കിടയിലും വിനോദസഞ്ചാര മേഖല സജീവമായതോടെ ഇടുക്കി അഞ്ചുനാട്ടിലെ സ്ട്രോബെറി കർഷകർ പ്രതീക്ഷയിലാണ്. വിളവെടുപ്പ് കാലത്ത് തോട്ടങ്ങളിലേക്ക് സന്ദർശകരെത്തി തുടങ്ങിയതോടെ സ്ട്രോബെറിയുടെ വിൽപ്പന സജീവമായി. ശീതകാല പച്ചക്കറി കൃഷിയുടെ കലവറയായ
കാന്തല്ലൂർ, മറയൂർ, വട്ടവട എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിൽ തികച്ചും ജൈവരീതിയിൽ പരിപാലിച്ച സ്ട്രോബെറി പഴങ്ങൾ വിളവെടുപ്പിന് പാകമായി കിടക്കുകയാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് സ്ട്രോബെറി പഴങ്ങൾ പറിച്ചെടുക്കാം, രുചിച്ചു നോക്കാം. പ്രകൃതിയുടെ തനിമയിൽ വിളഞ്ഞ സ്ട്രോബെറി പഴങ്ങൾ പറിച്ചെടുത്ത് ഇവിടെ വെച്ച് തന്നെ കഴിക്കുന്നത് സഞ്ചാരികൾക്കും വ്യത്യസ്തമായ അനുഭവമാണ്. നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി, നമുക്ക് സ്ട്രോബെറി എടുത്ത് കഴിക്കാൻ പറ്റി. വെരി ഗുഡ്. സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വലിയ പ്രതീക്ഷയിലാണ് മേഖലയിലെ സ്ട്രോബെറി കർഷകർ. കോവിഡ് കാല പ്രതിസന്ധിയിൽ നിന്നും കരകയറാമെന്ന ആശ്വാസവും. നമുക്ക് സഞ്ചാരികൾ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റേതായിട്ടുള്ള റേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 400 വരും പരമാവധി കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായുള്ള ഒരു കൃഷിയാണ്. സ്ട്രോബെറി പഴങ്ങൾ വിൽക്കുന്നതിനൊപ്പം സ്ട്രോബെറിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കർഷകർ തന്നെ നിർമ്മിച്ച് സഞ്ചാരികൾക്ക് നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ജാമാണ്. നിലവിൽ 250 രൂപയാണ് സ്ട്രോബെറിയുടെ വില, ജാമിന് 150 രൂപയും. കോവിഡിനെ തുടർന്ന് ആദ്യ കൃഷി നഷ്ടമായെങ്കിലും ഇപ്പോൾ വിളവെടുപ്പ് സമയത്ത് ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയുന്ന സന്തോഷത്തിലാണ് കർഷകർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർമ മേലക്കലവരം ആകെലോട്ട് 104, വിൽപ്പനയ്ക്ക് വന്നത് 23,019, വിൽപ്പന നടന്നത് 23,019, കൂടിയ വില 1913, ശരാശരി വില 1652. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 315, ഏലം കൂടിയത് 1550, ഏലം ശരാശരി 1450, കാപ്പിപ്പരിപ്പ് 115, ഗ്രാമ്പൂ 450, കൊക്കോ 40, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 4,550, വെള്ളി 65. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. 69 years of service. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ ആൻഡ് കിഡ്സ് വെയർ ഇൻ ഓൾ കാറ്റഗറീസ്. ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്റർ, കട്ടപ്പന, തൊടുപുഴ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ വിതരണം ജില്ലയിലും ആരംഭിച്ചു. വാക്സിൻ വിതരണം ചെയ്യുന്നത് ജില്ലയിൽ 2 സ്വകാര്യ ആശുപത്രികളിലടക്കം 9 കേന്ദ്രങ്ങളിൽ. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത് രജിസ്റ്റർ ചെയ്ത 7,600 ആരോഗ്യ പ്രവർത്തകർക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ മുല്ലപ്പെരിയാറിൽ കൂടിയത് 8 അടി വെള്ളം. ജലനിരപ്പ് ഉയർന്നെങ്കിലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റമില്ല. വാഗമൺ ലഹരി നിശാപാട്ടി കേസിൽ 2 പേരെ കൂടി പ്രതി ചേർത്തു. പ്രതി ചേർത്തത് നൈജീരിയൻ സ്വദേശികളായ 2 പേരെ. പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കി. വിളവെടുപ്പിന് മുമ്പ് കാപ്പിച്ചെടികൾ പൂത്തത് കർഷകർക്ക് വിനയാവുന്നു. ഹൈറേഞ്ചിൽ കാപ്പിച്ചെടികൾ പൂവിട്ടത് കാലം തെറ്റി പെയ്യുന്ന മഴയെ തുടർന്ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.